പ്രൈസ് ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മലയാളി ബെന്തക്കോസ് യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മാസം ദൈവദാസന്മാർ തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിനവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തെ തുടർന്ന് ഒട്ടനവധി ദൈവദാസന്മാർ ഈ ചാനലിൽ കൂടി ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് ഒരു ഇടയാക്കി. ഇന്ന് ഈവനിങ് സെക്ഷനിൽ നിങ്ങളോടൊന്നിച്ച് ഈ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം തന്ന MPYF എല്ലാ അഡ്മിൻസിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ മാസത്തെ ചിന്ത വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ മാസം നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്ന് ഈ ദിവസത്തെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളമായി അയക്കേണ്ടതിന് എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിനായിരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. FSA ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. FSA ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു വേദവചനമാണ് നമ്മളിന്നിവിടെ വായിച്ചത്. FSA ലേഖനത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗം. FSA ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാമത്തെ പ്രാർത്ഥന 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ പ്രാർത്ഥന 3-ാമത്തെ അധ്യായത്തിലുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന 1-ാമത്തെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ് നമ്മളിന്നിവിടെ വായിച്ചു കേട്ടത്. ഈ ഭാഗങ്ങൾ വളരെ ശക്തമായി വളരെ ആഴമേറിയ നിലകളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം അല്പസമയം നമുക്ക് ഈ വചനങ്ങളിൽ നിന്നും ചിന്തിക്കാം. FSA ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഭാഗങ്ങൾ വേർതിരിച്ച് പഠിക്കണമെങ്കിൽ ആഴമേറിയ നിലകളിൽ പഠിക്കണമെങ്കിൽ അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങൾ താഴേക്ക് വായിച്ചാലേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ സത്യം അല്ലെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആഴമേറിയ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങൾ. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള
സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുമുണ്ടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്ന്, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം സഭ അറിയണം. ഒന്നാമത്തെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ പരിജ്ഞാനം ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം സഭയുടെ ഹൃദയ ദൃഷ്ടി തുറക്കണം, അകത്തെ കണ്ണ് തുറക്കണം. മൂന്നാമത്തെ പ്രാർത്ഥന വിഷയം ദൈവത്തിൻ്റെ അളവറ്റ ശക്തി ദൈവസഭ തിരിച്ചറിയണം. പ്രൈസ് അല്ലോ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അകത്തെ മനുഷ്യൻ്റെ തുറക്കപ്പെട്ട കണ്ണും ദൈവശക്തിയുടെ ജ്ഞാനവും ഇവ മൂന്നും കൂടെ ചേരുമ്പോഴാണ് ദൈവസഭ അസാധാരണമായ നിലകളിൽ വളരുന്നത്. പ്രൈസ് ലോ. സഭയ്ക്കാവശ്യം, ദൈവസഭയ്ക്കാവശ്യം പണമല്ല, ദൈവസഭയ്ക്കാവശ്യം സ്ഥാനമാനങ്ങളല്ല, ദൈവത്തിൻ്റെ സഭയ്ക്കാവശ്യം ആത്മീകമായ ചില മുന്നേറ്റങ്ങളാണ്. എന്തൊക്കെയാണ് ദൈവസഭയ്ക്കാവശ്യം? ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. രണ്ട്, അകത്തെ മനുഷ്യൻ ബലപ്പെടുക അല്ലെങ്കിൽ ഹൃദയ ദൃഷ്ടി തുറക്കുക. മൂന്ന്, ദൈവത്തിൻ്റെ ശക്തി അറിയുക. പ്രൈസ് ലോ. ആരാണ് ദൈവം? പ്രൈസ് ലോ. ദൈവത്തിൻ്റെ അളവറ്റ ശക്തി അറിയുക. ആരാണ് ദൈവം? ഒറ്റ വാക്കുകൊണ്ട് സകല ഭൂലോകത്തെയും സൃഷ്ടിച്ച് തൻ്റെ വാക്കുകൊണ്ട് സകല ഭൂലോകത്തെയും സൃഷ്ടിച്ച് സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തിയെ സകല ബൈബിൾ പഠിപ്പിക്കുന്നു. സർവശക്തിയായ, സർവവ്യാപിയായ, സ്വയംഭൂവായ അല്ലെങ്കിൽ സൃഷ്ടിതാവായ ആ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ ശക്തിയെ കേവലം മനുഷ്യനായ നമുക്ക് എങ്ങനെ അളക്കുവാൻ സാധിക്കും? ഒരു നാളുമില്ല. ദൈവം ആരാണ്? ബൈബിൾ വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനാണ് ദൈവം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല, തൻ്റെ പുത്രനിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ദൈവം സർവശക്തിയുള്ള ദൈവം, ആ ദൈവം സർവശക്തിയുള്ള സർവവ്യാപിയായ സൃഷ്ടിതാവായ ദൈവം ഇഹലോകത്തിൽ ഭൂമിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ മേൽ തൻ്റെ ശക്തി അയച്ചിരിക്കും. ആരിൽ വിശ്വസിക്കുന്ന? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കേവലം മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ്റെ ശക്തി ഇഹലോകത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ലോർഡ്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തി
ഭക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന അവൻ ഒരു ഭക്തൻ. 91-ാം സങ്കീർത്തനം പറയുക, അത്യുന്നതന്റെ മറവ്, ദൈവത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. സർവശക്തന്റെ നിഴലിൽ പാർക്കുന്ന മനുഷ്യൻ, പഴയ നിയമത്തിലുള്ള ഭക്തന്മാർ ദൈവത്തിൻ്റെ സർവശക്തിയുള്ള ആ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവസഭയെ നോക്കി, ആമേൻ, ദൈവസഭയെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, പുതിയ നിയമത്തിൽ വസിക്കുന്ന ദൈവവൈതലെ, നീ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ആമേൻ ദൈവമക്കളല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ വഹിച്ചു കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, പഴയ നിയമത്തിൽ ദൈവശക്തിയെ, അല്ലെങ്കിൽ ദൈവശക്തിയുടെ നിഴലിൽ, അല്ലെങ്കിൽ ദൈവശക്തി അവർക്ക് ആമേൻ നിഴലായി നിന്നപ്പോൾ, പുതിയ നിയമത്തിൽ പൊരുളായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുവാനിടയാകും. ദൈവത്തിൻ്റെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടെങ്കിൽ, ദൈവശക്തിയെ, അവൻ ദൈവത്തിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരുവൻ ഒരു ദേശത്തുണ്ടെങ്കിൽ, ഒരുവൻ ഒരു ജില്ലയിലുണ്ടെങ്കിൽ, ഒരുവൻ ഒരു രാജ്യത്തുണ്ടെങ്കിൽ, അവന് വേണ്ടി അവൻ്റെ അളവറ്റ ശക്തിയെ അയച്ചിരിക്കുമെന്നാണ് അവൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. പഴയ നിയമം മുതൽ തന്നെ അങ്ങനെയാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ആരൊക്കെ ദൈവത്തിന് വേണ്ടി നിലനിന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയെ അയച്ചിട്ടുണ്ട്. അവൻ നമ്മളുടെ ഭാഗം, നമ്മളുടെ പ്രസംഗ വിഷയം മറന്നുപോകരുത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തി. ദൈവത്തിനു വേണ്ടി ആരൊക്കെ ഏതൊക്കെ നൂറ്റാണ്ടിൽ നിന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുടെ കരുതൽ വിശുദ്ധ വേദപുസ്തകത്തിന് അകത്ത് ആദ്യോടന്തം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തെ ആരാധിക്കേണ്ടതിനു വേണ്ടി ഒരു ജനം, ആമേൻ, ഹല്ലേലൂയ, പുറപ്പെടുവാനിടയായി. ആമേൻ, 40 ലക്ഷത്തോളം ജനങ്ങൾ, അവരെ നയിക്കുവാൻ ആമേൻ ഒരു ഭക്തൻ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ, തൻ്റെ വിശ്വാസം, തനിക്ക് ദൈവത്തോടുള്ള വിശ്വാസം, താൻ കേട്ട ദൈവശബ്ദം അവരെ നയിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത നിയോഗത്തിനൊത്തവണ്ണം അദ്ദേഹം ആ ജനത്തെ നയിച്ചു കൊണ്ട് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിനു വേണ്ടി ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ ദൈവശക്തിയെ അനുസരിക്കുവാൻ തയ്യാറായി, ഒരു വ്യക്തി ഏത് നൂറ്റാണ്ടിലുണ്ടെങ്കിലും അവന് വേണ്ടി ദൈവശക്തി അയക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര തിരിക്കുന്നതിൻ്റെ ആ യാത്രയിൽ, ഹല്ലേലൂയ, പല ബുദ്ധിമുട്ടുകൾ, പല അവൻ തടസ്സങ്ങൾ, ഹല്ലേലൂയ, അവരെ നയിക്കുവാനിടയായി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം അവരെ നയിച്ചു. അതാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഏതൊക്കെ കാലഘട്ടത്തിൽ, ഏതൊക്കെ നൂറ്റാണ്ടിൽ ആരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടോ അവർക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം മാറ്റി നിർത്താം. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് കടന്നു വരാം. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ, ഹല്ലേലൂയ, നെബുക്കദ്നേസർ രാജാവ് ഒരു ഉയർന്ന ബിംബത്തെ ഉണ്ടാക്കി, ആമേൻ, അവരെ നമസ്കരിക്കുവാൻ ഉത്തരവിടുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേൻ, ഉയർന്ന ഒരു ബിംബത്തെ ആമേൻ നിർമ്മിച്ച ശേഷം അതിനെ നമസ്കരിക്കുവാൻ നെബുക്കദ്നേസർ രാജാവ് ഉത്തരവിട്ടു. എന്നാൽ 3 ബാലന്മാർ, ആമേൻ, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രമേ അവർ ആമേൻ നമസ്കരിക്കുകയുള്ളൂ, ജീവനുള്ള യഹോവയെ മാത്രമേ ഞങ്ങൾ നമസ്കരിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനിടയായി. അവർ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ കൈവിടാതെ, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ മുറുകെ പിടിച്ചുകൊണ്ട്, അവരുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ അവർ ഉറച്ച
സ്ഥാപനത്തോടുകൂടി നെബുക്കദ്നേസർ രാജാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഹല്ലേലൂയ രാജാവ് എന്തു ചെയ്തു എന്നറിയാമോ? രാജാവ് അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് ആമേൻ തള്ളിവിടുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനു മുമ്പ് ഭാഗങ്ങൾ നല്ലതുപോലെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ തീയുടെ ശക്തി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അവരെ കൊണ്ടുവന്ന ചേകവർ ഹല്ലേലൂയ ആ തീയുടെ കാഠിന്യത്തിൽ വെന്തു മരിച്ചു. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ മൂന്ന് ബാലന്മാരെ ആ തീയിലേക്ക് ആമേൻ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഹല്ലേലൂയ നാലാമനായി ദൈവം അവരുടെ ഹല്ലേലൂയ എരിയുന്ന തീച്ചുളയിലേക്ക് നെബുക്കദ്നേസർ രാജാവ് അവരെ പറഞ്ഞയച്ചപ്പോൾ അമേൻ വിശ്വസിക്കുന്ന ആ ബാലന്മാരുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. അവരെ ആര് എറിഞ്ഞു കളഞ്ഞു? ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ ദഹിപ്പിച്ച തീ, ആമേൻ ഹല്ലേലൂയ, ബാലന്മാരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ആ തീ ദഹിപ്പിച്ച് കളഞ്ഞില്ല. ആമേൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേൻ വിശ്വസിച്ചുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകും. അവരുടെ കൂടെ അവരെ നയിക്കുവാൻ ദൈവശക്തി ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, പഴയ നിയമം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ. വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അവരുടെ കൂടെ ദൈവശക്തി ഉണ്ടായിരുന്നു. ആഹാബ് എന്ന് പറയുന്ന രാജാവ് സീദോനിൽ നിന്നും സീദോനിയ യുവതിയായ ഒരു ഇസബേലിനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ രാജ്യത്ത്, ദൈവത്തിൻ്റെ ദേശത്ത്, ദൈവത്തിൻ്റെ ദേവാലയമുള്ള സ്ഥലത്ത് ആമേൻ കൊണ്ടുവരുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആരാധന ഉയരുന്ന സ്ഥലത്ത് സീദോനിയ യുവതിയായിരിക്കുന്ന ഇസബേല് ഇപ്പോൾ വാഴ്ച നടത്തുകയാണ്. ഹല്ലേലൂയ. അവിടെ ബാലെന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ 12 ഗോത്രവും ബാൽ തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ ദൈവത്തിന് വേണ്ടി, അതിനെ ആരാധിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥന മനുഷ്യനായ ഒരു ഏലിയാവ് തിഷ്ബിയിൽ നിന്നും എഴുന്നേൽക്കുവാനിടയായി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, സകല ഗോത്രവും ദൈവത്തെ ആരാധിക്കേണ്ടവർ, ദൈവത്തെ ആരാധിക്കണമെന്ന നിയോഗമുള്ളവർ ദൈവത്തെ മറന്നുകൊണ്ട് ബാൽ എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ പുറകെ പോയപ്പോൾ പ്രാർത്ഥിക്കുന്ന തിഷ്ബിയിൽ നിന്ന് ഒരു മനുഷ്യൻ രംഗത്ത് വരുവാനിടയായി. ഹല്ലേലൂയ. അവന്റെ നാവിൽ ദൈവശക്തിയുടെ ആമേൻ ദൈവശക്തി കൊടുത്തു. അവന്റെ അകത്ത് ദൈവശക്തി കൊടുത്തു. അവന്റെ നാവിൽ ദൈവത്തിന്റെ ശബ്ദം നൽകി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ മാറിപ്പോയാലും ആമേൻ ഹല്ലേലൂയ അവരുടെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം കൊടുത്ത്, ദൈവത്തിന്റെ ശക്തി കൊടുത്ത് ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുവാനിടയാകും. ഹല്ലേലൂയ. എത്ര പേർ മാറിയെന്നല്ല ദൈവം നോക്കുന്നത്, ആരൊക്കെ ദൈവത്തിന്റെ കൂടെ ഉണ്ട് എന്നാണ് ദൈവം നോക്കുന്നത്. എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിന്റെ ദേശത്ത് അമ്മേ ആരൊക്കെ താണു വീണാലും, ആരൊക്കെ വീണുപോയാലും, ഹല്ലേലൂയ, ആരും നിന്റെ കൂടെ ഇല്ലെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. സകലരും ദൈവത്തെ അമ്മേൻ സേവിക്കാതെ, ദൈവത്തിന്റെ വേല ശക്തിയോടെ ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ നീ മാത്രമേ ഉള്ളൂ എങ്കിൽ നിന്റെ നാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു തീയിടുവാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ ശക്തി നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ നിന്നിലൂടെ ഒരു ഉണർവ് ദേശം കാണുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാബിന്റെ, ഹല്ലേലൂയ, അമേ ഇസബേലിന്റെ ഭരണങ്ങളെ തകർക്കേണ്ടതിന്, ഹല്ലേലൂയ, ഇസബേൽ എന്ന് പറയുന്ന, ഹല്ലേലൂയ, ആ സ്ത്രീയുടെ ആ ദുർഭരണത്തെ തകർക്കേണ്ടതിന് ഒരു ഏലിയാവിനെ ദൈവം അഭിഷേകം ചെയ്തു. അവൻ്റെ കയ്യിൽ ശക്തി കൊടുത്തു. അവൻ്റെ മുമ്പിൽ കൊട്ടാരങ്ങൾ തുറക്കുവാനിടയായി. അവൻ രാജാവിനോട് ദൂത് പറയുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറ്റ ഒരു മനുഷ്യനെ കൊണ്ട് കാലാവസ്ഥയെ തിരിക്കുന്ന രീതിയിൽ, അന്തരീക്ഷത്തെ തിരിക്കുന്ന രീതിയിൽ അസാധാരണമായ ദൂതുകളെ ആ ഒറ്റ ഒരു മനുഷ്യന്റെ നാവിൽ കൊടുക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ ബലഹീനത ദൈവത്തിന് തടസ്സമല്ല. ആമേൻ. നിന്റെ ഹല്ലേലൂയ കഴിവുകൾ എന്ന ദൈവത്തിനൊരു ആമേൻ ഹല്ലേലൂയ പ്രശ്നമല്ല. ആമേൻ. നിന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മ ദൈവത്തിനൊരു വിഷയമല്ല. എന്നാൽ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നശിച്ചു പോകുന്ന
നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ നടുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കുന്ന നിന്നിലൂടെ ദൈവത്തിന് ഒരു ഉണർവ് തരുവാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്ന നിന്നിലൂടെ ദൈവത്തിന് ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ചില രാജാക്കന്മാരോട് ദൂത് പറയുവാൻ, പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ അവൻ ചില ഇസബേലിൻ്റെ തലകളെ തകർക്കേണ്ടതിനുള്ള അഭിഷേകത്തെ തരാൻ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവശക്തിയെ വ്യാപരിപ്പാൻ ദൈവത്തിന് പ്രാണുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ അകന്നു മാറിയാലും, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവശക്തി ഏത് നൂറ്റാണ്ടിലാണെങ്കിലും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എലിയാവിൻ്റെ കാലത്ത് ദൈവശക്തി പ്രവർത്തിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നിരവധി നിരവധി ആളുകൾക്ക് വേണ്ടി ദൈവശക്തി പ്രവർത്തിക്കുവാനിടയായി. പുരോഹിതനാകേണ്ട യഹെസ്കേൽ പ്രവാചകൻ ഇപ്പോൾ നിൽക്കുന്നത് കേബാറിൻ്റെ നദീതീരത്ത് ബന്ധിക്കപ്പെട്ടവനായി, പ്രവാസിയായി നിൽക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞ്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, ഇവൻ പ്രവാസി ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവൻ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിനകത്ത് ഹല്ലേലൂയ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തെ താളുമാറാക്കിക്കൊണ്ട് ഇപ്പോൾ അവൻ പ്രവാസ ജീവിതത്തിലേക്ക് മാറുകയാണ്, കേബാർ നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. പ്രൈസ് ലോ. എല്ലാവരും, ആയിരക്കണക്കിന് ആളുകൾ കേബാർ നദിയുടെ തീരത്ത് നിന്ന് അവരുടെ സാഹചര്യങ്ങളെ നോക്കി വിലപിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ മുകളിൽ ഒരു സ്വർഗം തുറക്കുവാനിടയായി. യെഹെസ്കേൽ പ്രവാചകൻ, യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്വർഗം യെഹെസ്കേലിന് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. യെഹെസ്കേലെ, ആയിരക്കണക്കിന് ആളുകൾ ആ കേബാറിന്റെ നദീതീരത്ത് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും കാണാത്ത ഒരു ദർശനം നീ ഈ കേബാർ നദിയുടെ തീരത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ, നിനക്കു വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടത് നീ കാണുന്നെങ്കിൽ, നിന്റെ മേൽ ഒരു നിയോഗം വീഴുന്നത് നീ അറിയുന്നുണ്ടെങ്കിൽ, നിനക്കു വേണ്ടി ദൈവശക്തി വെളിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് അല്ലാഹു. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സാഹചര്യങ്ങളെ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ ദൈവവുമായിട്ട് കണക്റ്റായി പ്രാർത്ഥിക്കുന്ന യെഹെസ്കേല് ദൈവവുമായി കണക്റ്റായി, അവന് വേണ്ടി ദൈവശക്തി ഇറങ്ങി വന്നു. ആ ദൈവശബ്ദത്തിന് അവരെ ആശ്വസിപ്പിക്കാൻ ഒരു ദൂരുണ്ടായിരുന്നു. പ്രൈസ് അല്ലാഹു. ഹല്ലേലൂയ. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞത് പഴയ നിയമ കാലഘട്ടത്തെ നോക്കിയാണ്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ, യേശു ക്രിസ്തുവിൻ്റെ കാലം മുതൽ യേശു ക്രിസ്തു എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവശക്തി തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 5 വായിക്കുമ്പോൾ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു യേശു ക്രിസ്തു തിരികെ ഗലീലയിലേക്ക് വരികയാണ്. ആത്മാവിൽ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് പോകുന്നു, തിരികെ ആത്മാവിൻ്റെ ശക്തിയോടെ തിരികെ വരുന്നു. പ്രൈസ് ലോ. ഈ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി യേശു ക്രിസ്തു എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. അവനെ കാണുമ്പോൾ ഭൂതങ്ങൾ മുട്ടുകുത്തി അവനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ മുമ്പിൽ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തുറക്കാത്ത കുരുട്ട് കണ്ണുകൾ
തുറക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കൂ. കാനാവിലെ കല്യാണം മുതൽ കാൽവരി ക്രൂശിൻ്റെ ആ അവസ്ഥ വരെ യേശുക്രിസ്തുവിൻ്റെ കൂടെ യേശുക്രിസ്തുവിനെ നയിക്കുന്ന ഒരു ദൈവശക്തി നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ മരണശേഷം റോമാലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ. പുനരുത്ഥാന ശക്തി, പ്രൈസ് ലോർഡ്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണശേഷം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് വരെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പാടുള്ളവന് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഈ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ ചെന്ന് രാ പാർക്കണം. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ ദൈവശക്തി നയിച്ചു, തന്നിൽ വിശ്വസിക്കുന്നവരെയും ദൈവശക്തി നയിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ ദൈവശക്തി പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, യേശുക്രിസ്തു പറഞ്ഞ ആ ദൈവശക്തി കാത്തിരിക്കുന്നവരുടെ മേൽ വരികയാണ്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ നിങ്ങൾ എടുത്തു വായിച്ചു, അപ്പോസ്തലന്മാരെ ദൈവശക്തി നിയന്ത്രിക്കുകയാണ്. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയല്ല യേശുവിലൂടെ ഉണ്ടായതിലധികം അത്ഭുതങ്ങൾ നടക്കുകയാണ്. സുന്ദരമെന്ന് പറയുന്ന ദേവാലയം തുടങ്ങി മെലീത്ത ദ്വീപ് വരെ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും സകലരും സഞ്ചരിക്കുന്ന ആ വീഥികളിലൂടെ ആ വഴികളിലൂടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. എന്തിനേറെ പറയുന്നു, അപ്പോസ്തലനായ പത്രോസ് അദ്ദേഹത്തിൻ്റെ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ റൂമാൽ രോഗികളുടെ മേൽ ഇട്ടപ്പോൾ രോഗികൾ സൗഖ്യമായെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവശക്തി അപ്പോസ്തലന്മാരെ നയിച്ചുവെന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സന്തോഷ വാർത്ത, ഈ നൂറ്റാണ്ടിലും യേശുവിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ എവിടെയായാലും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന് വേണ്ടി ഇന്നലകളിൽ വെളിപ്പെട്ട ദൈവശക്തി ഇന്നും വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ ശക്തിയുടെ അളവ് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ആ ശക്തിയുടെ അളവ് നമുക്ക് അളക്കുവാൻ സാധിക്കുകയില്ല. അത് അളക്കുന്നതിനും അപ്പുറമാണ്, അത് നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ്, മനുഷ്യൻ്റെ ബുദ്ധിക്കും അപ്പുറമാണ് ദൈവശക്തിയുടെ അളവ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവശക്തിയുടെ അളവ് മനുഷ്യൻ്റെ ബുദ്ധിക്കും അപ്പുറമാണ്. പ്രൈസ് ലോർഡ്. ക്ഷണികനായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തിയെ എങ്ങനെ അളക്കുവാൻ സാധിക്കും? ഒരു നാളും അളക്കുവാൻ സാധിക്കുകയില്ല. ദൈവശക്തി നമ്മുടെ ബുദ്ധികൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ശാസ്ത്രത്തിനും നമ്മുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ അളവ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നെയും നിന്നെയും നിയന്ത്രിക്കുന്ന ദൈവശക്തിക്ക്
നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സഞ്ചരിക്കുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, നിന്റെ സഭയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. നീ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവശക്തി ഇറങ്ങി വരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആരെ വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആരെ വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. ആരാണ് യേശു ക്രിസ്തു? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ. അവനിൽ വിശ്വസിക്കുക. അവൻ എൻ്റെ പിതാവും അവൻ എൻ്റെ കർത്താവും അവൻ എൻ്റെ രക്ഷിതാവും. അവൻ എനിക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന ആ സമയം നമ്മളുടെ മേൽ ആ ദൈവശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുവാനിടയാകും. നമ്മൾ പോകുന്ന മേഖലകളിൽ നമുക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുവാനിടയാകും. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്നും ഹല്ലേലൂയ പല പ്രശ്നത്തിനകത്ത് നാം കുരുങ്ങി നിൽക്കുന്നത്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവശക്തി. പ്രൈസ് ലോ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുകയാണ്. ജീസസ്. ഈ വിഷയത്തോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ എളിയ ജ്ഞാനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ദൂരെ വിളിച്ചു പറയാം, വിശ്വസിക്കുന്നവൻ എവിടെയുണ്ടോ അവൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ടോ. ഒരു കാര്യം കൂടെ പറയാം, നാം വിളി കേട്ടിറങ്ങി വന്ന വ്യക്തികളാണ്. നാം രാജാക്കന്മാരാണ്. നാം രാജകീയ പുരോഹിത വർഗമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു നാം രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. 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 കൊലോസി ലേഖനം പഠിപ്പിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഹല്ലേലൂയ ഒരു വാഹനത്തെ പോലെയാണ് നാം. യേശു ക്രിസ്തു നമ്മിൽ ഉണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു നമ്മളിൽ, നമ്മൾ യേശുവിലിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നോക്കി ഹല്ലേലൂയ ഭയന്നു പോകാതെ, സാഹചര്യങ്ങളെ നോക്കി ഭയന്നു പോകാതെ, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ നീ ആ പ്രശ്നങ്ങളിലേക്ക് തുറന്നുവിടും. വിശ്വാസത്താൽ തുറന്നുവിട്. ഹല്ലേലൂയ. 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 രണ്ട് അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കിടന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവശക്തി ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവശക്തി ഇറങ്ങി വന്ന് നീ നേരിടുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ഹല്ലേലൂയ ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി നീ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഈ ആഴ്ചയിൽ, നിങ്ങൾക്ക് വേണ്ടി ഈ മാസം തീരുന്നതിന് മുമ്പ് കർത്താവ് ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. എന്താണ് അതിനെല്ലാം കാരണം? നീ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 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 ഈ വചനങ്ങൾ നിങ്ങളെ ദൈവാത്മാവ്, ഈ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഏതവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ സ്പർശിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നുണ്ട്. അനേക ദൈവദാസന്മാർ, പ്രഗത്ഭരായ, എന്നേക്കാൾ ശക്തരായ ദൈവദാസന്മാർ ഇത് എന്നെ കേൾക്കുന്നുണ്ട്. എല്ലാവരെയും ഹല്ലേലൂയ മുൻനിർത്തിക്കൊണ്ട് ഞാനിത് കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ പറയുന്നു,
വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി നീ കാണുക. ഹാലല്ലൂയ. ഒരു പ്രശ്നം നേരിടുമ്പോൾ ഹല്ലേലൂയ പലയിടത്തും ഓടി നടക്കാതെ, മനുഷ്യരിൽ ആശ്രയിക്കാതെ, അല്ലെ നിന്റെ കൂടെയുള്ള ദൈവശക്തി നീ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തിയെ തുറന്നു വിടുക. ആമേൻ. അത്ഭുതങ്ങൾ നീ കാണാൻ വേണ്ടി പോവുകയാണ്, അടയാളങ്ങൾ നീ കാണാൻ വേണ്ടി പോവുകയാണ്. യെസ് ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പിതാവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിൽ എന്നെ കാണുന്നുവോ, അല്ലെങ്കിൽ പല വിഷയങ്ങളുടെ മധ്യെ ഭാരപ്പെടുന്നവർ എന്നെ കാണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ എന്നെ കാണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ നടുവിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കാണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഒരു ഒരു ഭയങ്കര റിവൈവലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവദാസന്മാർ എന്നെ കാണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെ ദൈവാത്മാവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബനഗണ്ഡ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കേരളത്തിൻ്റെ നടുവിൽ, ഭാരതത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അളവറ്റ ശക്തി വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ ഞാൻ പോലും നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് കേരളത്തിൻ്റെ നടുവിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, ദൈവിക അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ കാണുവാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവരുടെ കൂടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഇത്രയും സമയം അനുവദിച്ചു തന്ന MPYF അഡ്മിൻസിനും ഞാൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം ഒരു അവസരം ഒരുക്കി തന്നാൽ വീണ്ടും കാണാം. കർത്താവിൻ്റെ ചെറിയ